ഇന്ത്യയുടെ ബഹിരാകാശ പ്രതീക്ഷകളിലേക്ക് നിർണായക ചുവട് വെച്ച ശുഭാംശു ശുക്ല. ബഹിരാകാശ ദൗത്യ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. ഇനിയുള്ള 12 ദിവസം ബഹിരാകാശ നിലയത്തിൽ ഇരുന്ന് ശുഭാംശുവും സംഘവും 60 പരീക്ഷണങ്ങളാണ് നടത്തുക. Dragon contact and soft capture complete. For Commander Peggy Whitson, the first one across the A-Pass hatch, receiving great big... ആകാശ വീഥികൾ കീറിമുറിച്ച് ഇതാ ഇന്ത്യൻ വീരഗാഥ. ISRO പ്രതീക്ഷകൾക്ക് ചിറകമുളപ്പിച്ച് ഒരു ഇന്ത്യക്കാരൻ ഇതാദ്യമായി ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തിയിരിക്കുന്നു. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പ്രവേശിച്ചതോടെ ഉത്തർപ്രദേശുകാരനായ ശുഭാംശു ശുക്ല ചരിത്രത്തിന്റെ ഭാഗമായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ ദൗത്യം നടത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ഖ്യാതിക്ക് പുറമെ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല എന്ന 39-കാരൻ. And you see them adjusting their monitors as the approach continues on. So we'll then be connected up, and as astronaut Nicole Ayers will... We saw a historic moment. It's not a moment that we can just... ഇനിയുള്ള രണ്ടാഴ്ച ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ ബഹിരാകാശ നിലയത്തിലെ ലബോറട്ടറിയിലിരുന്ന് ശുഭാംശു ഉൾപ്പെടെയുള്ള യാത്രികർ 60 പരീക്ഷണങ്ങളാണ് നടത്തുക. കേരളത്തിന് അഭിമാനമായി വെള്ളായണി കാർഷിക സർവകലാശാല മുന്നോട്ട് വെച്ച തനത് നെൽവിത്തിനങ്ങളുടെ ജൈവ പരീക്ഷണവും ഇതിൽ ഉൾപ്പെടും. മൈക്രോ ആൽഗകൾ ഉപയോഗിച്ച് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കൽ, സൈനോ ബാക്ടീരിയയിൽ നിന്നുള്ള ഓക്സിജൻ, ബഹിരാകാശത്ത് പേശികളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾ, സസ്യങ്ങളുടെ അതിജീവനം, യാത്രികരുടെ ആരോഗ്യ സംരക്ഷണം തുടങ്ങി മനുഷ്യായുസ് വർദ്ധിപ്പിക്കാനുള്ള സുപ്രധാന പരീക്ഷണങ്ങളും ദൗത്യത്തിന്റെ ഭാഗമാണ്. ISS എന്ന ബഹിരാകാശ നിലയം ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വിസ്മയിപ്പിക്കുന്ന മനുഷ്യന്റെ കണ്ടെത്തലാണ്. 9 യാത്രികർക്ക് 6 മാസക്കാലം ഒരു ബുദ്ധിമുട്ടും കൂടാതെ കഴിഞ്ഞുകൂടാനുള്ള സൗകര്യമുണ്ട് നിലയത്തിൽ. Axiom 4 ദൗത്യ സംഘത്തലവയായ പെഗ്ഗി വിൻസ്റ്റൺ 5 തവണത്തെ യാത്രകളിലായി ISS ഇതിനകം തങ്ങിയത് 675 ദിവസം. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് അവിടെ തുടർന്നത് 608 ദിവസമാണ്. കാൽ നൂറ്റാണ്ടിനിടെ ISS എത്തിയ മനുഷ്യരുടെ എണ്ണം 285. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ദൗത്യത്തിന് അത്ര വലിയ പ്രാധാന്യം നൽകുന്നില്ല. പക്ഷേ ഇന്ത്യക്ക് ഈ നിമിഷങ്ങൾ ഏറെ വിലപ്പെട്ടത്. നമ്മുടെ തദ്ദേശീയ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന് മുന്നോടിയായുള്ള പരിശീലന യാത്രയാണിത്. 9 വർഷം മുൻപ് മാത്രം തുടക്കം കുറിച്ച ആക്സിയം സ്പേസ് എന്ന സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകാൻ ഇന്ത്യ തീരുമാനിച്ചതും കോടികൾ ചിലവിട്ടതും ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ബൃഹത് പദ്ധതികളുടെ ഭാഗമായി തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതുപോലെ 140 കോടി ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അഭിലാഷങ്ങളുമാണ് ശുഭാംശു ശുക്ല വഹിക്കുന്നത്. സ്വപ്നപഥത്തിലെ ശുഭാംശുവിന്റെ മനോഹരമായ ദൗത്യം ചരിത്രം കുറിക്കുമെന്ന് ഉറപ്പ്. റിസർച്ച് ഡെസ്ക്, 24.